പിന്നീട് നമുക്ക് ഇടയിട്ട് കാണാൻ സാധിക്കുന്നത് ഒരു ഡെഗ്ലി ഫാമിലിയാണ്. അവിടേക്ക് ഒരു ഫോൺ കോൾ വരികയാണ്, അത് മറ്റാരുമല്ല മഞ്ജു തന്നെയാണ്. മഞ്ജു വിദേശത്തോട്ട് പഠിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. അതിനുശേഷം മഞ്ജു പറയാണ്, ഞാൻ നാളെ തന്നെ അങ്ങോട്ടേക്ക് തിരിച്ചു വരുന്നതാണ്. ഇത് കേട്ട കുടുംബാംഗങ്ങൾക്കെല്ലാം വളരെയധികം സന്തോഷമാകുന്നു. ഈ ഒരു സമയത്ത് തന്നെ ഭയാനക ലോകത്ത് ഭസ്മം കണ്ട കുടുംബം പറയാണ്, ഭസ്മം ഭസ്മം ഭയാനക ലോകത്തോ, ഇതിൻ്റെ അർത്ഥം എന്താണ്? ദുഷ്ടദേവതേ എന്ന് വിളിച്ചുകൊണ്ട് ദുഷ്ടദേവത അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് ദുഷ്ടദേവ ചോദ്യമാണ്, എന്തു പറ്റി വിട്ടി? അപ്പോൾ തന്നെ കുട്ടുമാൻ പറയാണ്, എന്നോട് തർക്കിക്കാനുള്ള നേരമല്ല ഇത്, ഞാനൊരു കാര്യം പറയാനാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. എൻ്റെ കയ്യിലോട്ട് നോക്കൂ, ഭസ്മം. അപ്പോൾ തന്നെ ദുഷ്ടദേവ പറയാണ്, ഭസ്മം സാധാരണ ഭയാനക ലോകത്ത് വരുന്നതാണ്, ഇതിൽ എന്തിരിക്കുന്നു കുട്ടുമാൻ? അപ്പോൾ തന്നെ കുട്ടുമാൻ പറയാണ്, എനിക്ക് തോന്നുന്നില്ല ഇത് സാധാരണ ഭസ്മമാണെന്ന്. എന്തുകൊണ്ട് ഇത് മഹാഭസ്മദേവതയുടെ ഭസ്മമായിക്കൂടാ? ഇത് കേട്ടിട്ട് കലിപ്പേറിയ ദുഷ്ടദേവത കുട്ടുമാനെ മോന്തക്കിട്ടൊന്ന് കൊടുക്കുകയാണ്. അതിനുശേഷം ദുഷ്ടദേവത പറയാണ്, മഹാഭസ്മദേവതയുടെ പേര് പോലും ഇവിടെ ഉച്ചരിച്ച് കേൾക്കരുത് കുട്ടുമാൻ, അല്ലെങ്കിൽ ഇതിൻ്റെ നാവ് അവിടെ ഉണ്ടാവുന്നതല്ല. അപ്പോൾ തന്നെ കുട്ടുമാൻ പറയാണ്, എന്നിൽ നിന്നും ഉണ്ടായ തെറ്റിന് ക്ഷമ നൽകിയാലും. എന്നിട്ട് ദുഷ്ടദേവ പറയാണ്, ഈ തിനിമയ്ക്ക് ഒരേ ഒരു മഹാറാണിയുള്ളൂ, അത് ഞാൻ മാത്രമാണ്. ഇനി മഹാഭസ്മദേവത ഉണ്ടെങ്കിലും ശരി, ഈ തിനിമയുടെ ഏറ്റവും വലിയ മഹാറാണി ഞാൻ തന്നെയാണ്. പിന്നെ മഹാഭസ്മദേവതയുടെ അന്ത്യം വർഷങ്ങൾക്ക് മുമ്പ് മൻബദൽ തീക്കുണ്ടത്തിലോട്ടിട്ട് കഥ കഴിച്ചതാണ്. ഇനി മഹാഭസ്മദേവത തിരിച്ചു വരിക എന്നത് അസാധ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോഴേക്കും കുറേ പൂമ്പാറ്റകളുടെ രൂപത്തിൽ അവിടേക്ക് മഹാഭസ്മദേവത ചെറുതായി പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയാണ്. ഇതൊന്നും ദുഷ്ടദേവത കാണുന്നില്ല. അപ്പോൾ തന്നെ കുട്ടുമാൻ പറയാണ്, എനിക്കെന്തോ അത് വിശ്വാസം വരുന്നില്ല, എനിക്കിവിടെ മഹാഭസ്മദേവതയുടെ അടയാളം കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ദുഷ്ടദേവത കുട്ടുമാനെ ഉപദ്രവിക്കുകയാണ്. അതിനുശേഷം ദുഷ്ടദേവത പറയാണ്, മഹാഭസ്മദേവതയുടെ പേര് ഉച്ചരിക്കരുതെന്ന് ഞാൻ എന്നോട് പറഞ്ഞതല്ലേ കുട്ടുമാൻ? മഹാഭസ്മദേവത ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, ഇനി അവൾ ഒരിക്കലും തിരിച്ചു വരുന്നതല്ല. അപ്പോൾ തന്നെ പിന്നിൽ നിന്നൊരു ശബ്ദം കേൾക്കുകയാണ്, തെറ്റ്, മഹാഭസ്മദേവത വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു ദുഷ്ടദേവതയെ. ഇത് കേട്ട ദുഷ്ടദേവത പിന്നിലോട്ട് തിരിഞ്ഞു നോക്കിയാണ്. അപ്പോഴേക്കും അവിടേക്ക് മഹാഭസ്മദേവത വന്ന് പറയാണ്, ഞാനൊരു മഹാദുഷ്ടയാണ്, എൻ്റെ പേരാണ് മഹാഭസ്മദേവത.